ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളരാനും ഉള്ളില്ലാത്തവർക്ക് ഉള്ളു വെക്കാനും സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ നമുക്ക് പിരികം കട്ടിയില്ലാത്തവർ കുറേ പേര് ഇങ്ങനോട് ചോദിച്ചിട്ടുണ്ട് പിരികം കട്ടി വെക്കാൻ വയ്ക്കാനെന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ജെല്ല് അല്ലെങ്കിൽ ഒരു പായ്ക്കാണ് പറയുന്നത് വളരെ എഫക്റ്റീവാണ് ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ട് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളിത് ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഇഷ്ടപ്പെടുന്നൊരു പായ്ക്കാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുമ്പ് നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് അത് കൂടി പ്രെസ് ചെയ്താൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ തന്നെ അത് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പായ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ജെല്ലിനായിട്ട് വേണ്ടത് ഫസ്റ്റ് നമുക്ക് അലോവേര ജെല്ല് വേണം അലോവേര ജെല്ലിനായിട്ട് ഞാൻ കറ്റാർ വാഴയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ കറ്റാർ വാഴയുടെ ജെല്ല് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഒരു വേറെ എനിക്കറിയാവുന്ന വേറൊരു രീതിയാണീ പറയുന്നത് അപ്പം ഫസ്റ്റ് നമുക്കിത് ജെല് സെപ്പറേറ്റ് ചെയ്തെടുക്കണമല്ലോ അപ്പം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത് വട്ടത്തിൽ വട്ടത്തിൽ നടുക്കൂടെ കഷ്ണിച്ചെടുക്കാം അതിന് ശേഷം ഈ നമ്മുടെ ഈ പച്ച വശമുണ്ടല്ലോ അത് കത്തി ഉപയോഗിച്ച് എന്തു ചെയ്യുക കണ്ടിച്ചെടുക്കാം അത് ഉള്ളിലേക്ക് ഒത്തിരി ഉള്ളിലേക്കല്ലാതെ കത്തി ഉപയോഗിച്ച് കണ്ടിച്ചെടുക്കാം അതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ബാക്കി വശവും കണ്ടിച്ചെടുക്കാം അപ്പോൾ ഒട്ടും നമ്മുടെ ജെല്ല് പോവില്ല പല മെതേഡുണ്ട് നമുക്ക് ജെൽ ഈ അലോവേര സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അലോവേര സെപ്പറേറ്റ് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനതിൻ്റെ വീഡിയോ ചെയ്യാം അലോവേര പല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതെങ്ങനെയൊക്കെയാണെന്നുള്ള രീതി രീതി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഒരു ദിവസം ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് കണ്ടിച്ചിട്ട് നമ്മുടെ ആ ഫ്രണ്ട് വശത്തുള്ളത് നമ്മുടെ ഈ കത്തി ഉപയോഗിച്ച് കണ്ടിച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ പുറകുവശം രീതി ചെത്താതെ ജെല്ലിനകത്തൂടെ തന്നെ ജെല്ല് സെപ്പറേറ്റ് പെട്ടെന്ന് എടുക്കാം അങ്ങനെയും നമുക്ക് ചെയ്യാം ഈ അത് രണ്ടു രീതിയിലും ഇത് ചെയ്യാവുന്നതാണ് ഈ കുറച്ച് നേരെ സമയം പോവുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എടുക്കാം അപ്പം അലോവേര ജെല്ലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ആയിട്ടുള്ള അലോവേര ജെല്ല് വീട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ല നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ഇല്ല ഇനി മേടിക്കുന്ന അലോവേരയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതാണെങ്കിലും എടുക്കാം അപ്പം എഫക്റ്റീവായിട്ട് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന അലോവേര ജെല്ലാണ് കേട്ടോ അപ്പം വളരെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ മാറാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമുള്ളവർ മുടിക്ക് ഉള്ളു കുറവുണ്ടെന്നുള്ളവർ അതുപോലെ തന്നെ നമ്മുടെ മു മുടിയുടെ മുടിക്ക് ഉള്ളു വെക്കും അതായത് തലയോട്ടി ഭാഗത്തൊക്കെ ഉള്ളായിരിക്കും അറ്റത്തേക്ക് വരുമ്പോൾ ഉള്ളൊട്ടുമില്ല എന്ന് തോന്നുന്നവർക്ക് സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക് സ്പ്ലിറ്റൻസ് ഉള്ളവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് നല്ല രീതിയിൽ ആ സ്പ്ലിറ്റൻസ് മാറാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് ഈ കാരണങ്ങൾ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നല്ല കട്ട രീതിയിൽ ഇത് നമുക്ക് ജെല്ല് സെപ്പറേറ്റ് ആക്കി കിട്ടും ഇത് ഇത് ഇതുപോലെ ഏതാണ്ട് ഐസ് ക്യൂബ്സ് പോലെ നമുക്ക് കട്ടായിട്ട് കിട്ടും അപ്പോൾ ഒത്തിരി നമുക്ക് വേസ്റ്റ് വേസ്റ്റാക്കി കളയാന് വേണ്ട നമ്മുടെ ആവശ്യത്തിന് കിട്ടും അപ്പം നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടി അടിച്ചെടുക്കണം അടിച്ച് ആ ജെല് രീതിയിൽ വേണമല്ലോ നമ്മൾ ആ രീതിയിലാക്കണമെങ്കിൽ മിക്സിയിലിട്ട് തന്നെ അടിക്കേണ്ടി വരും അല്ലേ അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മുളകൊക്കെ അരക്കുന്ന മിക്സി ആണെങ്കിൽ നല്ല രീതിയിൽ കഴുകി കഴുകിയെടുത്തിട്ട് വേണം അരക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇത് തലയിൽ പുകച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഇത് അരച്ചെടുക്കുക ഇവിടെ അലോവേര നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത്രയല്ല ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ടോ അല്ല ഞാൻ പറയുകയാണ് അലോവേര ജെല്ലായിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ നല്ല ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ നല്ലതായിട്ട് കേടു കൂടാകാതിരിക്കും നിങ്ങൾക്ക് ഫേസിൽ വേണമെങ്കിലും അതുപോലെ തന്നെ ഹെയറിൽ വേണമെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാറുക്കാം ഒരു സ്പൂൺ ആൽമണ്ട് ഓയില് ബദാം ഓയിലില്ലേ അത് ആഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഞാനിവിടെ ഹെയറിനുള്ള ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നിനും ഹെയറിനും ഉപയോഗിക്കുന്ന സാധാ ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ദാബറിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഡാബറിൻ്റെ ആൽമണ്ട് ഹെയർ ഹെയർ ആൽമണ്ട് ഓയിലാണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഹെയറിന് മാത്രമല്ല കേട്ടോ പിരികം വളരാനായിട്ടും പിരികത്തിന് കട്ടിയില്ല എന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കും കൂടെയാണിത് ഇത് കുറച്ചെടുത്ത് നമ്മുടെ പിരികത്തിൽ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് രാവിലെ അത് കഴുകി കളഞ്ഞാൽ മതി ഒരു രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും അപ്പോൾ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അലോവേര ജെൽ ആയതുകൊണ്ട് ഇത് ഒന്ന് മിക്സ് ആകാൻ കുറച്ച് താമസം എടുക്കും അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം അതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്കിത് നൈറ്റിൽ ഒന്ന് ജസ്റ്റ് ഒരു സിറം പോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാം ഒത്തിരി ഒന്നും മാറി തേക്കരുത് കേട്ടോ ഇതിനൊരു തണുപ്പുള്ളത് കൊണ്ട് പനിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കൈയിലെടുക്കുക എന്നിട്ട് കൈയ്യിലൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഹെയറിൽ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് അപ്ലൈ ഒന്നും ചെയ്യരുതെട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് അപ് കുറച്ച് കയ്യിലെടുത്തതിനു ശേഷം ഹെയറിൽ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പായ്ക്കായിട്ട് യൂസ് ചെയ്യാം തലയോട്ടിയിൽ നല്ല രീതിയിൽ തലയോട്ടിയിലും ഹെയറിലും അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം സാധാ വെള്ളത്തിൽ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യാം പിറ്റേന്ന് നിങ്ങൾക്ക് ഷാംപൂ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഇത് പായ്ക്കായിട്ട് ഇടുന്ന ദിവസം ഒരിക്കലും നിങ്ങളെന്തു ചെയ്യരുത് നമ്മുടെ ഷാംപുവോ താളിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പിറ്റേന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഷാംപൂ താളിയോ യൂസ് ചെയ്യാം അപ്പം നമ്മൾ പായ്ക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിനിയൊരു കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പം വളരെ എഫക്റ്റീവും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പായ്ക്കാണ് നിങ്ങൾക്കിനി ആൽമണ്ട് ഓയിൽ ഓയിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളാരും വിഷമിക്കേണ്ട ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ നല്ല ജെല്ലായിട്ട് ഇത് കിട്ടും ഫ്രിഡ്ജിൽ ഇരുന്നാൽ ഇത് ഇച്ചിരിയും കൂടി കട്ടിയാകും ഇപ്പം നമ്മൾ മിക്സിയിലൊക്കെ രച്ചുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടിരിക്കുമല്ലേ ഇത് മിക്സിയിലൊന്ന് സോറി ഫ്രിഡ്ജിൽ ഒന്ന് നല്ലതായിട്ട് വെച്ചാൽ ഇതൊരു എന്താ ഒരു ജെല്ല് രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാപ്സ്യൂൾ ഈ ക്യാപ്സ്യൂള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഒരു മൂന്നെണ്ണം പൊട്ടിച്ചൊഴിക്കാം അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചൊഴിക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ തയ്യാറാക്കിയുള്ള പായ്ക്കിനും പായ്ക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിലും ആ ഒരു ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടാറ്റാ